ഇവനെ ഇനി കാണരുതെന്ന് കരുതിയതാ നായ. ഇത് അഭിനയമാണോ അത് ആത്മാർത്ഥതയാണോ? ഏടെയായിരുന്നു ഇക്ക നിങ്ങൾ ഇതുവരെ? ഒന്നും പറയണ്ട മോളെ, മരിച്ചു ജീവിച്ചു എന്ന് പറഞ്ഞാ മതി. ആരോ തല്ലിച്ചതച്ച് റെയിൽവേ ട്രാക്കിൽ ഇട്ടതാ. ആയുസിന്റെ ബലം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആരും തല്ലിയില്ലെങ്കിലും ഇത്രയും ദിവസം ഞാനും മരിച്ചു ജീവിക്കായിരുന്നു. ഇക്കനെ കാണാത്തോണ്ട് ഇതെന്റെ രണ്ടാം ജന്മ മോളെ. മരിക്കുന്ന് ഉറപ്പിച്ച സമയത്ത് എന്റെ മുന്നില് ഒരൊറ്റ മുഖം മാത്രമേ തെളിഞ്ഞുള്ളൂ. മുഖം എന്റെ രഹനമോളുടെ മുഖം. എനിക്കത് സഹിക്കാൻ പറ്റണില്ല. എന്റെ പടച്ചോനെ, ഇനി ഈ നശിച്ച നാട്ടിൽ നമുക്ക് പോകണം. കാരണമില്ലാതെ ഓരോരുത്തർ തല്ലുക. അല്ല, തല്ലിയ ആളിന്റെ മുഖം വല്ല ഓർമ്മയുണ്ടോ? ആളുമാർ തല്ലിയാണെന്നാ തോന്നുന്നേ. എന്തായാലും ഇപ്പോഴും ശരീര അസുഖം വേദനയാണ്. എങ്കിലും ഞാൻ രക്ഷപ്പെട്ടല്ലോ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നേ? അപ്പൊ ഓളുടെ ഉള്ളില് സ്നേഹമുണ്ട്, തളർച്ചയുണ്ടെന്ന് അറിയാം. എന്നാലും നാളെ നമുക്കൊന്ന് ഭീമാപ്പള്ളി വരെ പോണം. ഭഗവാനെ, പഴയതുപോലെ ആരെങ്കിലും കണ്ട പ്രശ്നമാ. ഇത്ര അവശത ഉണ്ടായിട്ടും എന്നെ തള്ളിവിടുന്നല്ലോ എന്ന് ആലോചിക്കായിരിക്കുമല്ലേ. ഞാനും കൂടെ ഇല്ലേ, പിന്നെന്താ? മോള് ബുദ്ധിമുട്ടണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അന്ന് പോയ പോലെ അകത്ത് കയറാതെ വരൂ. ഏ, ഒരിക്കലുമില്ല. അല്ലെങ്കിലും ദോഷങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നത് നല്ലതാ. എനിക്ക് എല്ലാ ദൈവങ്ങളെയും വിശ്വാസമാണ്. അവിടുന്ന് ജപിച്ചിരുന്ന ചരടും ഉണ്ടെന്ന് എന്റെ കയ്യിൽ കെട്ടിത്തരണം. ഇക്കാനും ഒന്ന് കയ്യിൽ കെട്ടണം. ശരി. എന്നാലും എന്റെ ഇക്ക, അയ്യോ. അവര് തമ്മിൽ പള്ളിയിൽ വെച്ച് കാണുന്നെങ്കിൽ കാണട്ടെ. ചെറിയൊരു സംശയം നന്ദന്റെ ഉള്ളിൽ കടന്നുകൂടിയാ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. കഴിഞ്ഞു പോയതൊക്കെ അയാൾ ഓർത്തെടുക്കുകയും ചെയ്യും. നേരത്തെ അമ്മ ഈ രീതിയിൽ കാണേണ്ടതായിരുന്നു, അന്നവൻ ഓടി മറഞ്ഞു. എല്ലാ തവണയും ആ ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. നന്ദൻ കഥകൾ അറിഞ്ഞു തുടങ്ങിയെന്നറിഞ്ഞ അവിടെ മുതൽ അവൻ ട്രാക്ക് മാറ്റും. പിന്നെ ഇവിടെ നിന്ന് പോകാനോ നന്ദനെ കൊല്ലാനോ ശ്രമിക്കും. നന്ദൻ എന്തേലും സംഭവിച്ച ന്യായമായിട്ടും അച്ഛനും അമ്മയും നരന്റെ പേരിലായിരിക്കും കേസ് കൊടുക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ഭയപ്പെടുന്നതാണ് സംഭവിക്കാൻ കൂടുതൽ സാധ്യത. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ടീച്ചറെ. ഇത്രയും നാളും കൊണ്ടു നടന്ന ഭാരം ഉടനെ തീരുമെന്ന്. അപ്പോഴും ഭയക്കണം നന്ദന്റെ കാര്യത്തിൽ. എല്ലാം ചെയ്തു കൂട്ടിയത് ശരത്താണെന്ന് അറിഞ്ഞാ പിന്നെ രാഖിയുടെ മുഖം അവന്റെ മനസ്സിൽ വരും. എന്റെ തകർച്ച അവൻ ഓർക്കും, പിന്നെ ഭ്രാന്തായിരിക്കും അവന്. അപ്പോ ശരത്തിനെ മാത്രമല്ല നയനെയും കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അമ്മയാവാൻ പോകുന്നൊരു പെണ്ണിനെ കൊന്ന അവൾ ചെയ്ത തെറ്റുകളൊന്നും കോടതി മുഖവിലേക്ക് എടുക്കില്ല. പിന്നെ ഒരു ജീവപര്യന്തമായിരിക്കും അവനെ തേടി വരുന്നത്. അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട, അതിലേക്ക് അവനെ കൊണ്ടിടാൻ വയ്യ ടീച്ചറെ. എന്ന് പറഞ്ഞാ ഇപ്പൊ എങ്ങനെയാ? നന്ദന് സംശയം തോന്നിയാ ഈ പറയുന്നതൊക്കെ സംഭവിക്കും. എനിക്ക് അവനെ കൊന്നിട്ട് ജയിലിൽ പോവേണ്ടി വന്നാലും നന്ദൻ ആ വിധി വരരുത്. ഇങ്ങനെ ഓരോരുത്തർ അറിയുന്നത് പ്രശ്നമാണെന്ന് കരുതിയിട്ട് പലരെയും പലതും അറിയിക്കാതിരിക്കുക. രഹന തന്നെ വീട്ടിൽ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ടീച്ചറാണെങ്കിലും അറിഞ്ഞതൊക്കെ തുടക്കം മുതലേ മൂടി വെക്കുമായിരുന്നു. അതിന്റെ തിരിച്ചടി പലതവണ കിട്ടിയത് ജോസാറിന്. അതുകൊണ്ട് ഇനിയും ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല. ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ ഒരു CA ഉണ്ടല്ലോ, മാത്യു സാർ. നമുക്ക് എല്ലാവർക്കും കൂടി അദ്ദേഹത്തെ പോയൊന്ന് കണ്ടാലോ? ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ഞാൻ വിളിച്ചതാ. പക്ഷെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് എന്റെ കോളാണെന്ന് അറിഞ്ഞപ്പോ കട്ട് ചെയ്ത് കളഞ്ഞു.
എങ്കിലും നമുക്ക് പോവാം. ഒരു മാർഗവും ഇല്ലെങ്കിൽ. മാത്യു സാറിന്റെ വൈഫിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അവര് വഴി നമുക്ക് സാറിനെ കാര്യങ്ങൾ ധരിപ്പിക്കാം. ഞാൻ എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും നേർച്ച നേരുവ. നാളെ ശരത്തിന് നന്ദൻ കാണാൻ വേണ്ടി. ഒരു പട്ടെടുത്തുള്ളി എത്രേ? 100 രൂപ. ശരത്തേട്ടാ, ശരത്തേട്ടാ, ശരത്തേട്ടാ! അതെ, ഞങ്ങളെ വിളിക്കുന്നു. നാശം. അല്ല, ശരത്തേട്ടനെന്താ ഈ വേഷത്തില്? നിങ്ങളാരാ? ഏ, മനസ്സിലായില്ല, ആരാണ് നിങ്ങള്? ശരത്തേട്ടാ, ശരത്തേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശരത്തേട്ടനോ? ഏത് ശരത്തേട്ടൻ? പിന്നെ നിങ്ങള്? നിന്റെ പേരും വിലാസവും ഒക്കെ എന്തിനാ നിങ്ങളോട് പറയണേ? നിങ്ങൾക്ക് ആള് തെറ്റിയാവും. ചിലപ്പോഴെങ്കിൽ നിന്റെ രൂപത്തിലുള്ള ശരത്തേട്ടനെ നിങ്ങൾക്ക് അറിയായിരിക്കാം. എന്നാലും ഇങ്ങനൊരു സാമ്യത ഉണ്ടാവോ? ദേ മിസ്റ്റർ, നിന്റെ പേര് ഷിഹാബ് എന്നാ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ പള്ളിത്തറാന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ കുടുംബത്തിലെ ഇളയ ആളാ ഞാൻ. ഗൾഫിലായിരുന്നു 4-5 വർഷം. ഇവിടെ വന്നിട്ട് കഷ്ടിച്ച് ഒരാഴ്ച ആവുന്നുള്ളൂ. പോരെ, ഇത് ഈ കൂടുതൽ ഇന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണ്ട? നിങ്ങളുടെ ശബ്ദവും ശരത്തേട്ടൻ്റെ തന്നെയാ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ശരത്ത് എന്ന് പറയുന്ന ആളെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അല്ല, അത്രയ്ക്ക് സാമ്യമുള്ളതല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലെ ഒരാളെ കാണാൻ നമുക്കും തോന്നുമല്ല. നിങ്ങളുടെ സംശയം തീർന്നെങ്കിൽ നമ്മൾ പൊക്കോട്ടെ. അവന് സംശയം തുടങ്ങി. പ്രാർത്ഥിക്കാതെ ഇയാൾ എവിടെ പോയി? പ്രാർത്ഥിക്കാനല്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചേട്ടാ! ആ, എന്താ ചേട്ടാ? ചേട്ടൻ നേരത്തെ വിളിച്ചു നിർത്തിയ ആളിനെ കണ്ടായിരുന്നോ? ഇല്ല, അയാൾ പള്ളിക്കകത്തില്ല. ഇല്ല.
എന്തായാലും ഒന്നുകൂടി ഒന്ന് നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. അല്ലാതെ വേറെ എവിടെ പോകാനാ? പട്ട് വേണ്ട ഏട്ടാ. അവൻ ഇവിടെ ഇല്ലെന്നറിയുമ്പോഴല്ലേ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ, നിന്നെ വന്നൊന്ന് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ എനിക്ക് ഇവിടെ വിലക്കല്ലേ. വെറും കൈയോടെ വരാനാണെങ്കിൽ അമ്മ ഇനി ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഞാൻ എങ്ങനെ വരണം മോളെ? നിന്റെ ആങ്ങളെയാണെങ്കിൽ നയാ പൈസ തരത്തില്ല. പിന്നെ ശരത്തിനെ വരട്ടി ഇടയ്ക്ക് ഇത്തിരി പൈസ വാങ്ങിച്ചതൊക്കെ തീരുകയും ചെയ്തു. അല്ല, നീ അവനോടൊന്നും ചോദിക്കുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും കാര്യമായ ചോദ്യം തുടങ്ങിയിട്ടില്ല. തുടങ്ങാതെ ഇങ്ങനെ ഇരുന്നു. ഒരു ദിവസം ഉറക്കം എണീക്കുമ്പോ കേക്കാം ശരത്തിനെ കാണാനില്ലാന്ന്. അത്ര പെട്ടെന്ന് വസ്തു കച്ചവടം ഇപ്പൊ നടക്കില്ലമ്മേ. കിട്ടിയത് വിൽക്കാതെ ഏതായാലും അവന് മുങ്ങാനും പറ്റില്ല. എടീ, ഈ ശരത്ത് എന്ന് പറയുന്നവന്റെ ബുദ്ധി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. അവന് വസ്തു വിൽക്കാനൊക്കെ ഇടനിലക്കാരുണ്ടാവും. ഏതായാലും അവനെ അങ്ങനെ മിടുക്കനാവാൻ ഞാൻ അനുവദിക്കില്ല. അവൻ എന്തെങ്കിലും തരികട കാണിക്കാൻ പരിപാടി ഉണ്ടെങ്കിൽ അതിനു മുമ്പേ ഞാൻ അറിയുമേ. ഏതായാലും രാഖിയുടെ സ്വത്ത് നീ വാങ്ങിച്ചെടുക്കണം. ദേ, ഈ വീടും പറമ്പും ആ സ്വത്തും എല്ലാം നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് തന്നെയാ. പക്ഷേ അവിടെ നിന്റെ മനസമാധാനം കളയാനായിട്ട് ഒരുത്തിയുണ്ട്, ആ പിഴച്ചവളുടെ കുഞ്ഞ് രോഹിണിയുടെ. ലക്ഷ്മോളെന്ന് വെച്ചാ നന്ദേണ്ണ ജീവനുവാ എങ്കി അതിന്റെ ജീവൻ അങ്ങ് എടുക്കണം. എങ്കിലേ നിനക്ക് നിന്റെ കുഞ്ഞിനെ രക്ഷയുള്ളൂ. എടി, ശരത്ത് അങ്ങ് മുങ്ങിക്കഴിഞ്ഞ നന്ദനും അവന്റെ അച്ഛനും അമ്മയും കൂടെ സ്വത്തെല്ലാം കൂടെ ഈ ലക്ഷ്മോളെന്ന് പറയുന്ന അഹങ്കാരി കൊച്ച പ്രായപൂർത്തിയാവുമ്പോ അതിന്റെ പേരിൽ എഴുതി വെക്കും. അത് ശരിയാ, അതില് തർക്കമൊന്നും വേണ്ട. ആണല്ലോ. അപ്പൊ അതിനുള്ള പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. എങ്ങനെയെങ്കിലും കൊല്ലാം? അതെന്താ, കോഴി കുഞ്ഞാണോ? കൊല്ലാനൊന്നും നടക്കത്തില്ല. പിന്നെ ആ രോഹിണിക്കൊപ്പം വേണമെങ്കിൽ പറഞ്ഞുവിടാം. ആ മതി, പറഞ്ഞു വിട്ടോ. എടി, ശരത്ത് കൊള്ളരുതാത്തവനാണെന്ന് അറിഞ്ഞ എപ്പ രോഹിണി ഈ വീടിന്റെ അകത്ത് കേറിയെന്ന് ചോദിച്ചാ മതി, പിന്നെ അവൾ ഈ വീട് പിടിച്ചടക്കും. അപ്പോഴും രാഖിയുടെ സ്വത്ത് എന്റെ പേരിലുണ്ടല്ലോ, അത് വിട്ട് ഞാൻ ജീവിക്കും. എടി, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ പിന്നെ നന്ദന്റെ നയമൊക്കെ മാറും. പിന്നെ ലച്ചുമോളോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹമൊന്നും കാണത്തില്ല. അവിടെയാണ് നീ കളിക്കേണ്ടത്. പക്ഷേ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ അമ്മേ. സമയമൊന്നും ഇല്ല. വേണ്ടത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിലേ നിന്റെ ഗതി അധോ ഗതിയാ. ദേ വരുന്നു, പത്ത് പേരുടെ തലച്ചോറ് ഒരു തലയിൽ കൊണ്ട് നടക്കുന്നവൻ. ഒന്നും പറയാൻ സമയമില്ല, നന്ദൻ ഇപ്പൊ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നേരത്തെ വന്നു പറഞ്ഞേക്കണം. ശരത്തേട്ടാ, എന്താ സംഭവം? അതൊക്കെ പിന്നെ വിശദമായിട്ട് പറയാം, നീ പറഞ്ഞ പോലെ ചെയ്യ. എന്തോ പുലിവാൽ ഒപ്പിച്ചിട്ടാ അവൻ വന്നിരിക്കുന്നത്. അതാ വാലിന് തീപിടിച്ച പോലുള്ള പോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെ പോയല്ലേ പറ്റൂ. ഇതുപോലെ കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ഒരാളില്ല.
സമ്മതിക്കണം. തട്ടുകടക്കാരൻ എത്തിയല്ലോ, അപ്പൊ എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നെ. അല്ലെങ്കിൽ പിന്നെ ഭീമാപ്പള്ളി പോയിട്ട് ഇത്ര പെട്ടെന്ന് വരത്തില്ല. ചരത്ത് നേരത്തെ വന്നു എന്ന് വേണം പറയാൻ. നന്ദൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, 8 മണിക്ക് തന്നെ വന്നായിരുന്നോ? കൃത്യസമയം ഓർമ്മയില്ല, എന്നാലും 1.5 മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടെ എത്തി. നന്ദൻ എന്തോ സംശയമുണ്ടെന്ന് തോന്നല്ലോ. അല്ല, ചരത്തേട്ടനെ പോലെ ഒരാളെ ഞാൻ ഭീമാപള്ളിയിൽ വെച്ച് കണ്ടായിരുന്നു. ഓ, ഞാൻ പറഞ്ഞിട്ടില്ലേ നൈനെ, എന്നെ പോലെ ആരോ ഒരാൾ ഈ ടൗണിലുണ്ട്. പലരും അത് പറഞ്ഞു. എനിക്ക് വേറെ ഭാര്യമാരുണ്ടോന്ന് പോലും ചോദിച്ചവരുണ്ട്. എന്ന് വെച്ചാ എന്റെ രൂപസാദൃശ്യമുള്ളവൻ ഒരു പെണ്ണിനൊപ്പം പോയാ അങ്ങനെ ചോദിക്കുമല്ലോ. അല്ല, നന്ദന് ഒരു ഡൗട്ട് തോന്നി എന്ന് പറയുമ്പോ അത്രക്ക് ഈ പറയുന്നവൻ എന്നോട് സാമ്യം ഉണ്ടാവുമല്ലോ. വേഷത്തില് മാത്രം മാറ്റം, ശബ്ദവും രൂപമൊക്കെ ഇത് തന്നെ. മോനെ, ഏതായാലും അയാളെ ഒന്ന് കണ്ടെത്തി ഈ പറയുന്ന ആളെ കുറിച്ചൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും ശരത് മോനെ. ഒരുപക്ഷെ ശരത് മോന്റെ അച്ഛൻ തന്നെയായിരിക്കും ഈ പറയുന്ന ആളുടെ അച്ഛൻ. എന്റെ അച്ഛൻ അത്ര കാരണമൊന്നും അല്ല. അയ്യോ, അതല്ല, ഇത്രയും സാമ്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വഴിയേ പോകുന്ന വല്ലവനെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലെന്നാ. പോവാണോ? എന്നാലും ഒരു നിമിഷം നന്ദേട്ടൻ പാവ ശരത്തേട്ടനെ സംശയിച്ചല്ലോ. പള്ളിയിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ മോനെ. പ്രാർത്ഥിച്ചു, നല്ലവർക്കൊക്കെ നന്മ വരണമെന്നും നിങ്ങളെ പോലെയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ഈ ഭൂമി വിട്ട് പോണമെന്നും. നന്നായിരിക്കുന്ന കേട്ടോ. വെറുതെ പല്ലും വിട്ടുപോയ്ക്കോ, കയ്യിന്ന് മേടിക്കാതെ. അയാൾക്കറിയാം അമ്മ എന്തെങ്കിലും കാണിക്കുമെന്ന്, അതുകൊണ്ട് അയാൾ പോയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ കൊഞ്ഞനം കുത്താവൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ചെയ്യാവൂ. എന്നാലും ചില നേരത്ത് പരിധി വിട്ടു പോവും മോളെ. പരിധി എന്ന് വെച്ചാ അവൻ വിളിക്കുന്നു കേട്ടില്ലേ, നീ അവള് അവന്റെ മടിയിലിരുത്തി എനിക്ക് പേരിട്ട പോലെ. അല്ല മോളെ, ഭീമാപ്പള്ളി വെച്ച് നന്ദം കണ്ടത് ശരത്തിനെ തന്നെ ആയിരിക്കും. സംശയം എന്താ, മുസ്ലിം വേഷമിട്ടുകൊണ്ട് പോയി കാണും എന്നാ അവിടെ നിന്ന് ഊരിയവൻ. ഓ, വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. തൽക്കാല നിരീക്ഷ വിട്ടു, എങ്കിലും അവന്റെ ഉള്ളിൽ നേരിയ സംശയം ഉണ്ടായി കഴിഞ്ഞു. അതിനെ വളരാതിരിക്കാൻ സൂക്ഷിക്കണം. രോഹിണി ഉൾപ്പെടെ പലരും എനിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എടാ, നന്ദൻ നിന്നെ പിടിച്ചാ പിന്നെ നിന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല, അവിടെ തീരെ നീ. അതെനിക്കറിയാം, അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യ്, ആ വസ്തു വിൽക്കാൻ ഒരാളെ ഏർപ്പാടാക്കിത്ത. രാഖിയുടെ മുതൽ വേണമെന്ന് പറഞ്ഞുവർത്തി മറുപടി കൂട്ടുക, അത് ഞാൻ സാറിന് തന്നേക്കാം. എങ്ങനെയെങ്കിലും കാര്യം നടത്താൻ നോക്ക്. ഞാൻ ശ്രമിക്കാം. എത്രയും പെട്ടെന്ന് കുറച്ച് പണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ അങ്ങ് പോണം. നരനും നന്ദനും ഒക്കെ ഒന്നിക്കുമെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. എങ്കിൽ പിന്നെ എന്റെ കച്ചവടം ഒതുങ്ങി തന്നെ. അവളെ അടുത്ത് ഉണ്ടല്ലോ നയന, അവളോട് നന്ദനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ. അവന് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്നെ ധരിപ്പിക്കാൻ പറ. അപകടം മുൻകൂട്ടി അറിഞ്ഞാ അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞേക്കും. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കാല അത്ര അനുകൂലമല്ല. നന്ദന് സംശയം തുടങ്ങിയ പിന്നെ അവനെ കൊല്ലുകയെന്ന് നിവർത്തിയുള്ളൂ.
രോഹിണിയുടെ അപകടം വരെയുള്ള കാര്യങ്ങള് അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയ പിന്നെ എന്റെ പൊടി പോലും കിട്ടത്തില്ല. ആ അത് പിന്നെ പറയണോ, ഒരു പെങ്ങളെ കൊന്നു, വേറൊരുത്തിയെ മരണാസന്ന നിലയിലാക്കി, നിന്നെ പിന്നെ അവൻ ജീവിക്കാൻ അനുവദിക്കൂ? ഇതിനു മുമ്പ് ഭീമാപ്പള്ളിയിൽ വെച്ചാ നീ അവന്റെ അമ്മയുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടത്. അന്ന് രഹനെ എനിക്കൊപ്പം ഉണ്ടായിരുന്നു, ഇവിടെ അവളും ലീനയും ഒക്കെ കളിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ രഹനയുടെ വീട്ടിലുള്ള സമയത്ത് അവൻ വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തിരിച്ചു സംഭവിക്കാം. ഒരുത്തൻ സംശയിച്ചു തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ അവൻ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംശയിച്ചുകൊണ്ടേയിരിക്കും, പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാ. നിന്റെ ഭാര്യമാരെല്ലാരോടും ഒന്നിച്ചാ പിന്നെ നിനക്ക് പിന്നെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏത് നിമിഷവും മുങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളണം. അതുപോലെ തന്നെ നന്ദൻ കയ്യിൽ കഠാര കരുതിയിട്ടുണ്ടോന്ന് നോക്കിക്കോണം. കേട്ടതും കണ്ടതും ഒന്നും യാഥാർത്ഥ്യമാവാതിരിക്കട്ടെ, ഇനിയും കരയാൻ ഇടവരാതിരിക്കട്ടെ. എന്ന കൊല്ലടാ, കൊല്ല, കൊല്ല നീ എന്നെ. എങ്കിലും ഇവനെപ്പോലൊരുത്തൻ മരിക്കണം എന്നരാ.